വന്നു വന്ന് കോൺഗ്രസിന് എന്തോ കടുത്ത വിരോധമുണ്ട് ലീഗിനോട്. അല്ലെങ്കിൽ പിന്നെ ലീഗിനെ താറടിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമോ? ആദ്യം ലീഗിനെ പട്ടിയോട് ഉപമിച്ച് അപമാനിച്ചു, പിന്നീട് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ലീഗിനെ ഒന്ന് പരിഗണിക്ക പോലും ചെയ്യാതെ മൃദു ഹിന്ദുത്വ നയം സ്വീകരിച്ച് പിന്നെയും തള്ളിക്കളഞ്ഞു. ഈ രീതിയിലൊക്കെ കോൺഗ്രസ് ലീഗിനെ പതിയെ പതിയെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായ ഡൽഹി സമരത്തിൽ നിന്ന് UDF പിൻമാറിയതിൽ മുസ്ലിം ലീഗ് അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് സമ്മർദ്ദത്തിൽ സ്വീകരിച്ച നിലപാട് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ലീഗിനുള്ളിലുള്ളത്. സമരത്തിൽ പങ്കെടുക്കില്ലെന്ന UDF തീരുമാനം 9-ാം പേജിൽ അപ്രധാന വാർത്തയാക്കി പാർട്ടി മുഖപത്രമായ ചന്ദ്രികയിലൂടെ ലീഗ് പരോക്ഷ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം പ്രധാനമന്ത്രി മോദി വെട്ടിക്കുറയ്ക്കുന്ന വാർത്ത പ്രധാന വാർത്തയുമാക്കി. മോദിക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന ശീർഷകത്തിലായിരുന്നു ലീഡ് വാർത്ത. സംസ്ഥാനങ്ങളുടെ വിഹിതം കുറയ്ക്കാൻ പ്രധാനമന്ത്രി രഹസ്യമായി ഇടപെട്ടതിനെക്കുറിച്ച് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട വാർത്ത വിശദമായി ചന്ദ്രിക നൽകിയിട്ടുണ്ട്. കേന്ദ്ര ധനകമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡി വഴി പ്രധാനമന്ത്രി നടത്തിയ സംസ്ഥാന വിരുദ്ധ നീക്കങ്ങൾ ഫെഡറൽ സംവിധാനം തകർക്കുമെന്ന കോൺഗ്രസിന്റെ പ്രതികരണവും ലീഗ് പത്രം നൽകി. നേരത്തെ തന്നെ കേന്ദ്രം കേരളത്തോട് സാമ്പത്തിക വിവേചനം കാട്ടുന്നതായി ലീഗ് വ്യക്തമാക്കിയിരുന്നു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി കേന്ദ്ര സമീപനം പ്രതിഷേധാർഹമാണെന്ന് പരസ്യമായി പറഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിച്ച നിലപാടും യോജിപ്പിന്റേതായിരുന്നു. എന്നാൽ സർക്കാർ വിരുദ്ധ മുഖമുദ്രയാക്കിയ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനുമാണ് സർക്കാരുമായി ചേർന്നുള്ള സമരത്തിന് പോകരുതെന്ന് ശാഠ്യം പിടിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ വിവാദമുണ്ടാക്കേണ്ടെന്നതിനാലാണ് ലീഗ് ഒടുവിൽ വഴങ്ങിയത്. ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഈ ചേരിപ്പോര് കേരള രാഷ്ട്രീയത്തെ എത്രമാത്രം ബാധിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം. ലീഗില്ലാതെ കോൺഗ്രസിന്റെ നിലനിൽപ്പ് കേരള രാഷ്ട്രീയത്തിൽ എന്താകും? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ അത് എത്രമാത്രം ബാധിക്കുമെന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയണം.